പേപ്പറൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴത്തേക്കും അവള് ഒക്കെ സഹിക്കാൻ പറ്റിയില്ല. ഇവൻ മഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ രണ്ട് ഗുണ്ടകളെങ്ങും ഉണ്ടാവാൻ വരും. ആ പെണ്ണിനോട് ഇങ്ങനെ പറയുമ്പോൾ അവൻ എത്ര ചെട്ടിയായിട്ടാണ് അവൻ്റെ ആ സംസാരം. ഇനി ഞാൻ മാറാൻ തയ്യാറായി. ഇനി എന്ത് വേണേലും ചെയ്തു. പക്ഷേ ഇനി നീയായിട്ട് ഞാൻ ഒത്തു കൂടിയായിരുന്നു. അത് രണ്ട് മൂന്ന് മണിക്കൂർ ഇവന് പിന്നിനെ കൊല്ലാനായിട്ട് മുഴുവനെ നിർത്തിയതാണ്. നമസ്കാരം, കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം. നാട്ടിലേക്ക് ഒന്നിച്ചു വന്നപ്പോൾ മെറിൻ അവളുടെ വീട്ടിലേക്ക് നേരിട്ട് പോകുമെന്നാണ് നിവിൻ കരുതിയത്. അങ്ങനെ ശ്രമിച്ചാൽ ബലമായി മെറിനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സുഹൃത്തുക്കൾ എന്ന് നിവിൻ പറയുന്ന മൂന്ന് ഗുണ്ടകൾ എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ഓർക്കുക അവൻ്റെ മനസ്സിൻ്റെ വിരൂപത. ഈ ഫോണിൽ കൂടെ കൊച്ചിനെ പോലും കാണിക്കാൻ ഇപ്പം ഇവൻ ഒരുമിച്ച് കൊണ്ടുവന്നു എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവളാരോടും തന്നെ ഇവിടെ വന്നു കഴിയുമൊന്നും മിണ്ടരുത്. ഞങ്ങൾ ചെല്ലുമെന്ന് ഓർത്തായിരുന്നു. ഈ അതിനു വേണ്ടി ഇവൻ മഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൻ രണ്ട് ഗുണ്ടകളെങ്ങും ഉണ്ടാവാൻ തരുന്നത്. അവൻ്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഈ സ്വഭാവം മുഴുവൻ ഇവൾ രഹസ്യമായിട്ടും കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നേരിട്ട് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നും പറഞ്ഞോണ്ടാ അവൻ അവിടെ വേറെ അവൻ്റെ മൂന്ന് കൂട്ടുകാർ കൂടിയാണ് ഇവളെ എയർപോർട്ടിൽ കൊണ്ടുവരാമെന്നത്. എയർപോർട്ടിൽ എത്തിയപ്പോൾ താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്നും സ്വന്തം പിതാവിന് ഒരു ചെറിയ സമ്മാനം നൽകാൻ പോലും നിവിൻ്റെ കാല് പിടിക്കേണ്ടി വരുന്ന അവസ്ഥ നമ്മളുടെ സഹോദരിക്കോ മകൾക്കോ ഉണ്ടാവാതിരിക്കട്ടെ. സ്വന്തമായി ഒരു ചെറിയ ബാഗ് പോലും വാങ്ങാൻ അനുവദിക്കാതെ ഇരുന്നതും പോരാഞ്ഞിട്ട് അവളെ കുത്തി നോവിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണെന്ന് ഒരിക്കലും പിടികിട്ടുകയില്ല. അത് എയർപോർട്ടിൽ വെച്ച് വഴക്കുണ്ടായതല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അവള് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവള് പറഞ്ഞ പപ്പായ്ക്ക് കൊടുക്കാനായിട്ട് ഒരു കുപ്പി വേറെ ഒന്നും വേണ്ട, ഒരു കുപ്പി പാലും അല്ലാതെ ഇവൻ്റെ അനുവാദം ഇല്ലാതെ ഇവർക്ക് വാങ്ങിക്കത്തില്ല. അമേരിക്കയിൽ നിന്ന് പോരുന്നതിന് മുമ്പ് നിസാരം പറയും ഇവിടുന്ന് കൊണ്ടുപോയ ഒരു ബാഗ്. ആ ബാഗ് ഇവിടെ പഠിച്ചുകൊണ്ട് വന്ന് പറയുമ്പോൾ വരുന്ന ബാഗ് തന്നെ ആ ബാഗിൻ്റെ സ്വിഗ് പോയായിരുന്നു. ഉടനെ ഇവിടെ ചോദിച്ചു അവനെ ഞാനൊരു ബാഗ് മേടിച്ചോട്ടെ, നമുക്കൊരു ബാഗ് മേടിക്കാം, എൻ്റെ സ്വിഗ് പോയി. അവൻ സമ്മതിച്ചില്ല. അപ്പോൾ അതിൻ്റെ പുറത്തെ കളിയിലെ ബാഗ് പോയി, മറ്റേ സ്വിഗ് ഉണ്ട്. അവൾ അതിനകത്ത് ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോന്നു. ഇവിടെ എയർപോർട്ടിൽ വന്നാൽ പെയിനാ വെച്ചുകൊണ്ടോ ആ സിബും കൂടെ കിട്ടും. എന്നിട്ട് ഇവിടെ പിന്ന് കൊത്തി വെച്ചുകൊണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇവിടെ എയർപോർട്ടിൽ വെച്ച് കളിയാക്കുക. ഓ വലിയ ആറിനാന്ന് പറയുള്ളൂ അമേരിക്കക്കാരത്തി ഈ സെറ്റിപ്പം കുത്തി വെച്ച് ബായ് കിട്ടുകൊണ്ടാണ് നടക്കുന്നതെന്ന് ഇവം കളിയാക്കുന്ന. അപ്പം അവൻ അങ്ങനത്തെ സാഡിസ്റ്റാണ്, ഇവള് കരയണം. അപ്പം ആ നേരത്തേക്ക് മനസ്സിലാക്കിക്കോ ഇവൻ്റെ അനുവാദം ഇല്ലാതെ മേടിച്ചു കഴിഞ്ഞാൽ ഇവൻ ബാക്കി കുത്തിക്കൊരു കളയുന്നു. അപ്പം അവനോട് പറഞ്ഞ് അവളൊരു കുപ്പി വാങ്ങിച്ചു. അന്നേരം കുപ്പി മേടിക്കാൻ പറഞ്ഞ ഉടനെ ഇവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാർക്കൂടെ കുപ്പി മേടിച്ചു തരുവാണേലേ ഉള്ളൂ, നിന്നെ മേടിക്കാൻ ഞാൻ അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞു എൻ്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഇത് ചുമ്മാ നശിപ്പിച്ചു. അപ്പം ഇവൻ്റെ കയ്യിൽ പൈസ കിടപ്പുണ്ട്, ഇവൻ ക്രെഡിറ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഇവള് പിന്നെ ഇത് ടാക്സ് അടച്ച പൈസ മുഴുവൻ ഇവനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു വർഷത്തെ ടാക്സ് അടച്ച പൈസ ഹോസ്പിറ്റലുകാർ പിടിക്കില്ല. അത് $5,000 ഇവൻ്റെ കയ്യിൽ മേടിച്ചെടുത്ത് ആ പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് അവനും കുഞ്ഞും മാത്രം ടിക്കറ്റ്, ഇവള് വേറെ ടിക്കറ്റ് എടുത്തു. ഇതൊന്നും ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇത് പറയാൻ പറ്റുന്ന കാര്യമാണ്? അന്ന് ഈ $5,000 ഗവൺമെൻറ്റിൽ നിന്ന് ടാക്സ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു $5,000 ഇവനെ ഇത് നമുക്ക് നാട്ടിൽ പോകാനുള്ള. അപ്പോൾ അതിനാ മെയ് വരുമ്പോഴത്തേക്കും പറഞ്ഞത്. പക്ഷേ ഇവന് ജോലിയില്ലാത്തതുകൊണ്ട് ഇവൻ്റെ ക്രെഡിറ്റ് ഇവൻ കൂട്ടിക്കൊണ്ടിരിക്കും, ക്രെഡിറ്റ് കൂടണ്ടേ. അപ്പം ഈ ഒരു രൂപ പോലും അവളുടെ അക്കൗണ്ടിൽ ബാലൻസ് കിടക്കരുത്. എന്നിട്ട് ഇവൾ ജോലി ചെയ്യുന്ന വീട്ടിൽ ചിലവാക്കുന്നതിൻ്റെ എല്ലാ ലിസ്റ്റ്, മേടിക്കാൻ പോകുന്നതിൻ്റെ എല്ലാ ലിസ്റ്റും ബാങ്കിൽ അക്കൗണ്ടും ഇവൻ്റെ അക്കൗണ്ടിനകത്ത് വരുന്നത് ഇവൻ കയറി ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. വീട്ടിലെ സാധനങ്ങളെല്ലാം ഇവളാണ് മേടിക്കുന്നത്, പാടകൾക്ക് വീട്ടിലെ സർവ്വതയും ഇവളാണ് ചെയ്യുന്നത്. ഇവൻ്റെ ക്രെഡിറ്റ് ഇവൻ കൂട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവൻ്റെ ഈ പൈസ ഉണ്ടെന്നാൽ ഇവൻ്റെ കൂട്ടുകാർക്ക് കൊടുക്കാനായി ഇവനൊരു കുപ്പി മേടിക്കാൻ മേലെ. എന്നിട്ട് ഇവന് അവസാനം തന്നെ 750 മില്ലിയുടെ ഒരു കുപ്പി വാങ്ങിച്ചു കൊണ്ടുവന്നിച്ച് പറഞ്ഞു ഈ ഓയില് നിൻ്റെ തന്തപ്പടിയുടെ അണ്ണാക്കിലേക്ക് കൊണ്ട് ഒഴിക്കാൻ, അത്രയും വൃത്തികരമായിട്ട്. ആ പെണ്ണിനോട് ഇങ്ങനെ പറയുമ്പോൾ അവൻ എത്ര ചെറ്റയായിട്ടാണ് അവൻ്റെ ആ സംസാരം. അന്നേരം അത്രയും ആ പെണ്ണിനോട് പറയുന്നത്. ചങ്ങനാശ്ശേരിയിൽ നിവിൻ്റെ വീട്ടിൽ വെച്ച് അവളെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയപ്പോൾ മോനിപ്പള്ളിയിൽ നിന്നും മെറിൻ്റെ അച്ഛൻ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കേസ് എടുത്തിരുന്നു. എന്നാൽ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുവാൻ നിവിന് കഴിയില്ല എന്നതിനാൽ അലിവ് തോന്നി മെറിൻ തന്നെ പിന്നീട് പോലീസ് കേസ് പിൻവലിക്കുകയായിരുന്നു.
ഡൈവേഴ്സ് കേസിന്റെ ആദ്യ പടിയായുള്ള കൗൺസിലിംഗിൽ പങ്കെടുക്കാതെ നെവിൻ അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് പോവുകയും ചെയ്തു. നിന്നെ കെട്ടിച്ചു വിട്ടതാണ്, അതുകൊണ്ട് നീ അങ്ങോട്ട് തന്നെ പോകാവുള്ളെന്ന് പറഞ്ഞ അങ്ങനെ അവർ അങ്ങോട്ട് പോവുക ചെയ്തത്. എന്നിട്ടാണ് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് ഇവനെ അഞ്ചരയ്ക്ക് ഇവനെ എഴുന്നേറ്റ് വഴി ഇവളെ അടിക്കുന്നത്. അപ്പോൾ അത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ പാസ്പോർട്ട് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇവളെടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പാസ്പോർട്ട് ഐ ഡി വേണമല്ലോ. അപ്പോൾ ആ ഐ ഡിക്ക് വേണ്ടിയിട്ട് എൻ്റെ അവളുടെ കയ്യിൽ ഇപ്പം വേറെ ബാങ്കിൽ അതിൻ്റെ ചെക്ക് ചെയ്യണമെങ്കിലും അതിന് വേണം. അതിന് വേണ്ടിയിട്ട് അവൾ പാസ്പോർട്ട് എടുത്ത പാസ്പോർട്ട് എടുത്തത് അവൻ ഇഷ്ടമില്ല. അപ്പം അവനെ ഇട്ടിട്ട് പോവാന്നെന്ന് തോന്നി, അവൻ്റെ ഒരു തോന്നൽ. അപ്പം അതിന് അവൻ കാരണമാണ് ഇവൾ അമേരിക്കയിൽ വന്നതെന്നും അല്ലെങ്കിൽ ഇവൾക്ക് ഇതൊന്നും കിട്ടിയല്ല എന്നൊക്കെയുള്ളതായിരുന്നു അവൻ്റെ ധാരണ. അപ്പോൾ ഇവളെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുകയാണ്. അപ്പോൾ അവൻ അവളെ അടിച്ചും അവളെ വായെല്ലാം പൊട്ടിയായിരുന്നു. കർക്കിടക മാസത്തിലെ കോരിച്ചൊരിയുന്ന മഴയിലും മെറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട പന്തലുകൾ അഴിക്കുന്നതിൻ്റെ ബഹളത്തിനിടയിലും ഒന്നും അറിയാതെ ഓടി നടക്കുന്ന കുഞ്ഞിൻ്റെ ശബ്ദങ്ങൾക്കിടയിലും മെറിൻ്റെ അമ്മ ഉള്ളിലെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തിൻ്റെ ഭാരം ഒന്നിറക്കി വെക്കാൻ അവരുടെ മനസ്സ് വല്ലാതെ വെമ്പുന്നുണ്ടായിരുന്നു. അന്ന് അടികൊഴുത്തേന് ഞങ്ങളെ പിറ്റേ ദിവസം 24-ാം തീയതി കൊണ്ട് കേസ് കൊടുത്തായിരുന്നു. അപ്പോൾ കേസ് കൊണ്ട് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞു ഇന്ന് അവനെ ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി, അല്ലാതെ വേറൊന്നും വേണ്ട. അപ്പോൾ ഇവർ ഈ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഡിവോഴ്സ് ആണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഇവനെ ഉപദ്രവിക്കണം, അപ്പം അവനെ ഒന്ന് പേടിപ്പിച്ച് വിടുക, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ് കേസ് ഞങ്ങൾ പിൻവലിച്ച് അവിടുന്ന് പോരി വെച്ചത്. പേരൻസ് പറഞ്ഞേച്ച് പോയി നിങ്ങൾ ഇതിന് കൗൺസിലിംഗ് കൊടുക്കണം നമുക്ക്. അപ്പോഴത്തേക്ക് മെറിനും കൂടെ കൂടി ഡേറ്റ് തീരുമാനിച്ചു, ചൊവ്വാഴ്ച കൗൺസിലിംഗ് നടത്താൻ പോകാമെന്നും പറഞ്ഞു എൻ്റെ അവർ വിളിച്ച് പറയാമെന്ന്. അപ്പോൾ ആയിക്കോട്ടെ, അപ്പം മെറിനും കൗൺസിലിംഗ് കൂടണമെന്നാണ് അവരുടെ തീരുമാനം കൂടുതൽ, അല്ലാതെ അവരുടെ മകനും കൗൺസിലിംഗ് കൂടണമെന്നല്ല. കാരണം അമേരിക്കയെ വെച്ച് ഇതിനെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് കൗൺസിലിംഗ് കൊടുത്ത് ഇന്ന ദിവസം കൗൺസിലിംഗ് ചെല്ലേണ്ടത്, പക്ഷെ അവൻ പോയില്ല. എന്തോ ഒരാവശ്യത്തിന് ഇവിളി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു അവന് കൂട്ടുകാരുടെ കൂടി പുറത്തു പോയപ്പോഴാണ്. പക്ഷെ അന്നേരം ഇവൾക്ക് സംശയം തോന്നി, കാരണം നെവിൻ ഒരിക്കലും ഫോൺ എടുക്കാതെ പോകുന്നില്ല. അപ്പോൾ അവൻ ഫോൺ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ഇവനെ അമേരിക്ക ചെന്നിച്ചു, അവൻ ഓൺ ദ വേ ആയിരുന്നു അങ്ങനെ. അപ്പോൾ അവൻ ഇവളോട് പോലും ആരോടും പറയാതെ പോയി. ഇവനിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് ആകെ ഇവന് കൗൺസിലിങ്ങിനൊന്നും നമ്മൾ പറയുന്നതിനൊന്നും വഴങ്ങുന്നില്ല. അപ്പോൾ പേരൻസിന് ഇവനെ ഭയങ്കര പേടിയാണ്, അവർ ഇടപെടി ചെയ്യണം. അപ്പോൾ ആ നേരത്തേക്കും ചുമ്മാ ഒരു പെറ്റീഷൻ കൊടുത്തിടാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ കൊണ്ടുപോയി തരാം. അന്നേരം ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി നിങ്ങൾ വേറൊരു കല്യാണം എനിക്ക് ആലോചിക്കില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇവിടുത്തെ ഒപ്പിടുള്ളൂ എന്ന് പറഞ്ഞു. വേറൊരു കല്യാണത്തിന് നിങ്ങളെ നിർബന്ധിക്കരുത്, അല്ലെങ്കിൽ മാത്രം സൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി പവർ ഓഫാണി കൊണ്ടുപോയി കൊടുത്തിട്ട് ഇവളെ അത് കേസ് ഫയൽ ചെയ്തിട്ട് പോയത്. അമേരിക്കയിലെത്താൻ കാരണക്കാരനായതിൻ്റെ പേരിൽ എന്നും അവൻ്റെ അടിമയായി അവന് വേണ്ടി തൊഴിലെടുത്ത് അവനെ തീറ്റിപ്പോറ്റിക്കൊള്ളാമെന്ന് ഷടിക്കുന്ന ഇവനെ പോലെയുള്ളവർ പുരുഷന്മാർക്കു തന്നെ അപമാനമാണ്. ഒരു വാശിയില്ല, വാശിക്കാരിയാണെങ്കിൽ ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഇവിടെ പിന്നെയും പിന്നെയും താഴ്ന്നുകൊണ്ടിരിക്കുവോ? ഇവൻ എന്നെ അടിക്കാൻ വന്നപ്പോഴത്തേക്കും അന്ന് ഇൻസിഡൻ്റ് ഉണ്ടായി അവിടെ വെച്ച്. അപ്പോൾ ഇവൻ അടിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവളെൻ്റെ മുമ്പിൽ കയറി പറഞ്ഞു എൻ്റെ അമ്മേനെ ഞാൻ വിളിച്ച് വന്നതാണ്. ഉടനെ ഇവൻ ചാടി പറഞ്ഞതാണ് ഈ കണക്കിന് നീ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആ സമയത്ത് നീ വേറെയുള്ളവരെയും കേട്ടി ഇവിടെ കൊണ്ട് ഇരിക്കുകയെച്ച് ഞാൻ വരുമ്പം ഞാൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞാലോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെടുത്തേക്ക് ചീന്ന് മാത്രം വെച്ചു. നെവിൻ എടുത്ത മെറിൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്താകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണോ ഉള്ളിലുള്ള സ്നേഹം കൊണ്ടാണോ എന്നറിയില്ല. അമേരിക്കയിലെത്തിയപ്പോഴും അവൾ നിരന്തരം അവനുമായി ഒന്നിച്ചു പോകുവാൻ ശ്രമിച്ചു. ഇവർ തമ്മിൽ പുളിയുണ്ടായിരുന്നു, സംസാരം ഉണ്ടായിരുന്നു. ഞാൻ ഈ നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പായിട്ടുള്ള ഒരു സ്നേഹമായിരുന്നു എന്നുള്ളത് കാണുന്നു. ഞങ്ങൾ പോലും അറിയാതെ അറിയാം, കാരണം ഇവിടെ ഈ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്തുകൊണ്ടിരുന്നത് ഇവൾ അവനുമായിട്ട് കണക്ഷൻ ഇല്ലെന്നുള്ളതാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല മെറിന്റെ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ച സംഭവം വിവരിക്കുമ്പോൾ ആ അമ്മയുടെ ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിരന്തരം സ്നേഹത്തോടെ നെവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന മെറിൻ ഒരു ഫോൺ ഇന്റർവ്യൂ സമയത്ത് നെവിനെ ബ്ലോക്ക് ചെയ്തപ്പോൾ സ്വകാര്യ ചിത്രങ്ങൾ അയാളുടെ തറവേലകൾക്കായി പുറത്തെടുത്തു. മരണത്തിന് മുമ്പ് ഒരു 3-4 ദിവസം മുമ്പ് ഇത് പിണങ്ങി. പിണങ്ങിയതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചത്, അന്നേരമാണ് പറഞ്ഞത്
ഇവൻ ചെറുതരയിൽ നിന്ന് ഇവിടെ വിളിച്ചിട്ട് ഞാൻ എപ്പോഴാണ് അങ്ങ് വരണ്ടേ, എപ്പോഴാണ് വരണ്ടേ എന്ന് ഇവിടെ ചോദിച്ചോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇവർക്ക് ഫോണിന് ഇൻ്റർവ്യൂ ഉള്ള സമയം, ആ സമയത്ത് ഇവനെ ബ്ലോക്ക് ചെയ്തു. അപ്പോഴത്തേക്കും ഇവൻ എന്നാ കാണിച്ചു, ഇവൻ അവിടെയെല്ലാം ജോലിയെല്ലാം രാജിവെക്കുന്നുണ്ട്. ഇവരെ ഇവൻ വേഗം ഇവളുടെ കുറേ ഫോട്ടോസ് എടുത്ത് ഇവൻ ഫേസ്ബുക്കിലേക്ക് ഇട്ടു. അപ്പോൾ ഇത് അവിടെ ഒരു വെളുത്തിന് 3 മണിയായിട്ടാണ് ഇവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്. പപ്പ എന്നെയല്ല വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത്, പപ്പ എന്നെ മെയിൻ ഭയങ്കരമായിട്ട് നാണം കിടത്തുന്ന കുറേ ഫോട്ടോസ് ഇതിനാ ഫേസ്ബുക്കിൽ കൂടെ കിട്ടും. അപ്പോൾ അതവളെ വല്ലാതെ ഹർട്ട് ചെയ്യും. കാരണം ഇവൻ ചെയ്തതെല്ലാ കുറ്റങ്ങളും അതൊരുമിച്ച് അവൾ പുറത്തിരുന്നത് മുഴുവനും കൂടെ അങ്ങോട്ട് പൊങ്ങുവാണ്. ഇവൻ ഒരിക്കലും നന്നാകിയാലെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പേരൻസ് വരുമ്പോൾ അന്ന് 29-ാം തീയതി വന്നപ്പോൾ ഇവൻ ഒരിക്കലും നന്നാകിയാന്ന് ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയങ്ങ് ചെയ്തപ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കര വിഷമായി. പിറ്റേ ദിവസം പിന്നെയും പിന്നെയും ഫോട്ടോകളും ഇവൻ ഇവളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോയുടെ ഇതെല്ലാം, വീഡിയോ കോൾ, ഇവള് കൊടുത്ത മെസ്സേജ്, അവൻ കൊടുത്ത മെസ്സേജുകൾ, ഇങ്ങനെയെല്ലാം ഇവനങ്ങോട്ട് ഫേസ്ബുക്കിലും മറ്റുള്ളവർക്കും എല്ലാം അയച്ചു കൊടുത്തു. അപ്പോൾ അന്നിട്ട് ഇവള് വിളിച്ച് പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ ഇതെല്ലാം ക്ഷമിച്ചു, ഇനി ഞാൻ എനിക്ക് നാണക്കേടായിരുന്നു, പക്ഷേ ഇനി ഞാൻ മാറാൻ തയ്യാറായി, ഇനി എന്ത് വേണേലും ചെയ്തു, പക്ഷേ ഇനി നിങ്ങളായിട്ട് ഞാൻ ഒത്തു പോകുകയായിരുന്നു എന്നുള്ള പറഞ്ഞു. ആ അവൾ എന്നിട്ട് ഇവർ അവിടെ പോലീസ് സ്റ്റേഷൻ കൊണ്ട കേസും കൊടുത്തായിരുന്നു ആ പിള്ളേരെയും കൂട്ടിക്കൊണ്ട്. അവളുടെ ജീവിതത്തെ ഇനിയിപ്പോൾ അവനുമായിട്ട് ഒത്തുപോകാൻ പറ്റത്തില്ലെന്ന്. ഇങ്ങനെ അവൻ ചെയ്യുമ്പം ഏത് മനുഷ്യനാണ് ഇവൾക്ക് വിശ്വസിച്ചിട്ട് അവൻ്റെ കൂടെ പോകാൻ പറ്റുന്നത്? അപ്പോൾ അതവൻ്റെ ഭീഷണിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവൾ ചെല്ലുമെന്നായിരുന്നു. പക്ഷെ അവൻ പറയുന്നത്, കൂട്ടുകാരോട് പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടത്. മെറിനോടുള്ള ദേഷ്യത്തിൽ കുഞ്ഞിനെ എടുത്ത് തറയിലടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 3 മണിക്കൂറോളം മുൾമുനയിൽ നിർത്തിയ സംഭവം അമ്മ പറയുമ്പോൾ മെറിൻ എന്ന അമ്മയുടെ ഇടനെഞ്ചിലെ തീ മനസ്സിലാക്കാൻ ഒരമ്മയ്ക്ക് മാത്രമേ കഴിയൂ. ഇവനെപ്പോഴും എന്നെയും കൊല്ലും കുഞ്ഞിനെയും കൊല്ലും, ഞാനും ചാവുമെന്നല്ലേ ഇവൻ പറയുന്നത്. കാരണം ഈ കൊച്ചു 2.5 മണിക്കൂർ അവൻ അവിടെ കിടന്ന് കരഞ്ഞപ്പോൾ ഈ കൊച്ചു കരയുമ്പോൾ ഞങ്ങൾ എടുക്കാൻ ഞങ്ങളെ എടുപ്പിക്കുകയില്ല, ഞാൻ എറിഞ്ഞു കൊല്ലും എന്ന് പറയും. ഉച്ചനെ ഞാൻ എറിഞ്ഞു കൊല്ലുന്നു. അന്നേരത്തേക്കും ഇവള് പറഞ്ഞു, പുറത്ത് ചാടിക്കോ അമ്മയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവൻ എന്നെ കത്തിയെടുത്ത് കൊല്ലാൻ വന്നിട്ട് ഞങ്ങൾ പുറത്ത് ചാടി. എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവളുടെ അപ്പനെ നാട്ടിൽ വിളിച്ച് പറഞ്ഞു. നാട്ടിൽ നിന്ന് അപ്പൻ പെങ്ങളെ അവിടെ വിളിച്ച്, പെങ്ങളും കുട്ടികളും ഈ സാറാമ്മ എന്ന പുള്ളിക്കാരത്തി എൻ്റെ ഹസ്ബൻഡും മകനും കൂടെ കൂടി അവിടെ വന്നത്. അത് 2-3 മണിക്കൂർ ഇവൻ കുഞ്ഞിനെ കൊല്ലാനായിട്ട് മുഴുവനെ നിർത്തിയത് അവിടെ. ഈ കുഞ്ഞിനെ എടുത്ത് കൈ വെച്ചിരിക്കുന്നു, കൈ ഇവൻ കയ്യിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിരിക്കും. കൊച്ചു ഭയങ്കരം കരച്ചില്ല. എത്ര മണിക്കൂർ സമയം? 2.5 മണിക്കൂർ ഇവൻ ഈ കൊച്ചിനെ പിടിച്ചുകൊണ്ട് കൊച്ചു കരച്ചില്ല. എന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്, ഞങ്ങൾ കൊച്ചിനൊരു വെള്ളം കൊടുക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങളിങ്ങനെ പേടിച്ച് കരച്ചിരിക്കും അതിനകത്ത്. ക്രൂരനായ നെവിൻ ഉള്ള സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ട എന്ന് അമ്മ പറഞ്ഞെങ്കിലും മെറിൻ പോവുകയായിരുന്നു. ഞങ്ങള് പറഞ്ഞു, കാഷ്വൽ ആയിട്ട് ഞങ്ങളൊന്ന് പറഞ്ഞു. ഞാനും പുള്ളിക്കാരനും പറഞ്ഞു, എടി നീ ഇത്രയും പഠിക്കുന്ന നിനക്ക് ഇത്രയും ഇതൊക്കെ ഉണ്ട്, നിനക്ക് നീ ഇങ്ങനെ വഴക്കാണെങ്കിൽ നീ ഇനി അങ്ങോട്ട് പോകണ്ട, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജോലി. ഞാൻ പറഞ്ഞു, അന്നേരം ഇങ്ങനെ ഈ പോണ്ടിച്ചേരി ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഗവൺമെൻറ്റിലൊക്കെ നല്ല ശമ്പളമുണ്ട്, നീ ഇതൊന്നും വേണ്ട, 10-20,000 കിട്ടിയാലും ഈ ഹോസ്പിറ്റലിൽ പോയി ജോലി ചെയ്താൽ മതി. അന്നേരം ഇവിടെ പറഞ്ഞു, ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചത്. കാരണം അവിടുത്തെ ഈ പോകാതിരിക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും അമേരിക്കയ്ക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ. കാരണം ഇവളെ ഇസ്രായേലിയോ സ്വിറ്റ്സർലൻഡിലോ ന്യൂസിലാൻഡിലോ വേറെ ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്യാനും ഇവൾ ജോലി ചെയ്ത ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കും അവർ. അപ്പോൾ അവിടുന്ന് എന്തുകൊണ്ട് ഇവൾ അവിടുത്തെ ഈ അമേരിക്കൻ വീസായുള്ളവർ അവിടുത്തെ ഇട്ടിട്ട് ഇവർ ഇങ്ങോട്ട് പോകുന്ന എന്തിനാണെന്ന് അവർ ചോദിക്കും. അതിൻ്റെ അന്വേഷണം വരുമ്പം ഇവളെ ഇവളുടെ ജോലിയെ ബാധിക്കും, അത് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഇവളവിടെ നിന്നുകൊണ്ട് രാജി കൊടുത്ത് അവിടെ നിന്ന് രാജി കൊടുത്തോണ്ട് 2 ആഴ്ചയും കൂടെ ജോലി ചെയ്യണം, എന്നാലേ ഇവക്ക് വേറെ ഇടത്തോട്ട് പോകുമ്പോൾ ഇവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഈ സോഷ്യൽ മീഡിയയിൽ ഇമറിനെ കുറിച്ച് ഇങ്ങനെ ഇത്രയും പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ആൾക്കാരോട് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തെ പറ്റി എന്താണെന്ന്, അല്ലെങ്കിൽ ഇവർക്ക് ഉത്തരവാദിത്വ ബോധമില്ല, ഈ കുഞ്ഞിനെ പറ്റി ഇവരെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് ഇവിടെ സംഭവിച്ചത് എന്താണെന്നോ ഒന്നും ഇവർക്കറിയത്തില്ല. പക്ഷേ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഇവരാരും പറയുന്നത് പോലെയോ ഒന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലോകത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ലോകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട്
എന്തെങ്കിലും ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും പറയാവുള്ളൂ. ഈ കുഞ്ഞ് ഇത്രയും നല്ലതാക്കി അതിൻ്റെ കെട്ടിപ്പടുത്തി അതിൻ്റെ ജീവിതത്തെ ഈ നരകതുല്യമാക്കിയ നരാധനന്മാരോട് ഞാൻ എനിക്ക് ഒന്നും പറയാനില്ല. അതെല്ലാം അവർക്കോട് അവരോട് ദൈവം ക്ഷമിക്കട്ടെ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇന്റർവ്യൂവിന്റെ ധാർമ്മികതയെ പറ്റി കേരളീയത്തെ പഴിക്കുന്നവർ അറിയുക, പുരുഷ മേധാവിത്വം സോഷ്യൽ മീഡിയയിലൂടെ മെറിനെതിരെയുള്ള അപവാദ കഥകളായി ദിനം പ്രതി പറഞ്ഞു വരുമ്പോൾ ഊഹാപോഹങ്ങളുടെ പുറകെ പോകാതെ സങ്കല്പ കഥകൾ പടച്ചു വെക്കാതെ സത്യം തേടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. മെറിൻ എന്ന പെൺകുട്ടിയുടെ നിരപരാധിത്വം കുറച്ച് മലയാളികൾക്കെങ്കിലും ബോധ്യപ്പെട്ടാൽ കേരളീയം കൃതാർത്ഥരാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവൾ കൈകൂട്ടി കരഞ്ഞ് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ എനിക്ക് 2 വയസ്സായ ബേബിയുണ്ട്, എല്ലാം ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഞാൻ ഫൈറ്റ് ചെയ്യും, ഫൈറ്റ് ചെയ്യും, ഞാൻ ജീവിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. അതറിഞ്ഞ ഫൈറ്റ് ചെയ്യും, ഫൈറ്റ് ചെയ്യും, ഫൈറ്റ് ചെയ്യും. അവളുടെ ഉപബോധ മനസ്സ് മരിക്കുന്നില്ല, കാരണം അവൾ മരിക്കുന്നില്ല, അവളുടെ കുഞ്ഞിന് വേണ്ടിയൊക്കെ ജീവിച്ചേ മതിയാവും. അതുകൊണ്ട് ഈ ശരീരം മുറിവേറ്റതാണെങ്കിലും ഇവർ രക്ഷപ്പെടുത്തും എന്നാണ് അവളുടെ വിചാരം ഇരിക്കുന്നത്. ഇതുപോലെ ഒരു മകനെ ആർക്കും ഇനി ജനിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ അവൾ പറഞ്ഞതുപോലെ അവൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു മെയിനായിട്ട്, ഈ ഒരു കുഞ്ഞുണ്ടായി വരുന്ന ആദ്യത്തെ ക്ലാസ് ഇവൻ എറിഞ്ഞു ഉടച്ചപ്പോൾ അന്ന് എൻ്റെ കൈകിട്ട് അമ്മ അടിച്ചായിരുന്നെങ്കിൽ ഇനിയും അവൻ ഇരുപൊട്ട് ഗുസ്തൃതികളൊന്നും ചെയ്യാതായിരുന്നു. പക്ഷേ തന്നെ പ്രായത്തിൽ തല്ലുകയും കൊട്ടേണ്ട വഴക്ക് പറയേണ്ട പ്രായത്തിൽ വഴക്ക് പറയുകയും ചെയ്തെങ്കിൽ മാത്രമേ പിള്ളേർ നന്നായി വരുള്ളൂ. ഇവനെ പിന്തുണയ്ക്കുന്ന ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതം പരിശോധിക്കുകയും തിരുത്തുകയും വേണമെന്ന് കേരളീയം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ സഹോദരിയും ഒരു മനുഷ്യ സൃഷ്ടിയാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണം. ന്യൂസ് ഡെസ്ക്, കേരളീയം.